ഒരു ഭാഗത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അതിൽ നിന്ന് കേരളത്തിലേക്ക് കിട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, മറുഭാഗത്ത് അദ്ദേഹത്തിനെ എതിർക്കുന്ന രണ്ട് മുന്നണികളും. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ വ്യക്തിപരമായിട്ട് ആലപ്പുഴയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുകയല്ല, മറിച്ച് കേരളമാകമാനം സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ വലിയ ഒരു മാറ്റമാണ് വോട്ടർമാരുടെ മനസ്സിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതിനെ സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജനങ്ങൾ തന്നെ ഒരവസരം നൽകും എന്നുള്ള പ്രതീക്ഷയാണ് ഇത്തവണ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു യു ഡി എഫ് തരംഗത്തിലും അല്ല, ഇത്തവണ ദേശീയ രാഷ്ട്രീയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ എതിർക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് രണ്ട് മുന്നണികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അങ്ങനെ രണ്ട് മുന്നണികളും ഒരുമിച്ചാൽ ഒരേ ഗുണം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതല്ലേ? അതായത് ഇടതുപക്ഷം പറയുന്ന അല്ലെങ്കിൽ വലതുപക്ഷം പറയുന്ന ഈ രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയാണ്. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് മുട്ടിയുരുമി ഇരുന്നുകൊണ്ട് ചെവിയിൽ കഥ പറയുന്നത്. അപ്പൊ കേരളത്തിലെ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും വോട്ട് കൊടുത്താൽ അവർ ചിന്തിക്കില്ലേ വലിയൊരു മാറ്റം കേരളത്തിലുണ്ടാകും? ഇപ്പൊ ആലപ്പുഴയെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തതെങ്കിൽ